നമസ്കാരം. മീഡിയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം കഴിഞ്ഞ മണിക്കൂറുകളിലെ പ്രധാന വാർത്തകൾ. 15-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെയും സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാളുമാണ്. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെയായിരിക്കും 15-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം തുടങ്ങുക. പ്രോടേം സ്പീക്കർ പി ടി എ റഹീമിന് മുന്നിൽ ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലായിരിക്കും സത്യപ്രതിജ്ഞ. ഇസ്രായേൽ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി ആരോഗ്യ പ്രവർത്തക സൗമ്യ സന്തോഷിന് ഓണററി പൗരത്വവും കുടുംബത്തിന് നഷ്ടപരിഹാരവും നൽകുമെന്ന് ഇസ്രായേൽ. ഇസ്രായേൽ എംബസിയിലെ ഉപമേധാവി റോണി യദീദിയാണ് ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചത്. മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷ ലതിക സുഭാഷ് എൻ സി പിയിൽ ചേരും. എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയുമായി ലതിക സുഭാഷ് ചർച്ച നടത്തി. ലതിക തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് അറിയിച്ചത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നും അവർ വ്യക്തമാക്കി. കോൺഗ്രസ് പാരമ്പര്യമുള്ള പാർട്ടി ആയതിനാലാണ് എൻ സി പിയുമായി സഹകരിക്കുന്നതെന്ന് ലതിക പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിന് 17 പൈസയും ഡീസലിന് 28 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 95 രൂപ 19 പൈസയും ഡീസലിന് 90 രൂപ 36 പൈസയുമായി. എല്ലാ നേതാക്കളുമായി ആലോചിച്ച ശേഷമാണ് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെ തെരഞ്ഞെടുത്തതെന്ന് ഉമ്മൻചാണ്ടി. എല്ലാവരെയും സതീശൻ ഒരുമിച്ച് കൊണ്ടുപോകും. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പല പേരുകൾ വന്നത് ജനാധിപത്യ വ്യവസ്ഥയായതുകൊണ്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഉൾപ്പെടെ പേരുകൾ നിർദ്ദേശിച്ചത്. പ്രതിപക്ഷ നേതാവായി എല്ലാവരും സതീശനെ അംഗീകരിച്ചു കഴിഞ്ഞെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. സംസ്ഥാനത്ത് മദ്യം തൽക്കാലം ഹോം ഡെലിവറിയായി എത്തിക്കേണ്ടെന്ന് തീരുമാനം. ഹോം ഡെലിവറിക്ക് നയപരമായ തീരുമാനം വേണമെന്നാണ് എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദന്റെ നിലപാട്. ബുക്കിംഗ് സംവിധാനം വീണ്ടും കൊണ്ടുവരാനാണ് ആലോചന. ഇക്കാര്യത്തിൽ മന്ത്രി എം വി ഗോവിന്ദൻ ബെവ്കോ എം ഡിയുമായി ചർച്ച നടത്തി. യാസ് ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉന്നതതല ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ചുഴലിക്കാറ്റ് തീരം തൊടുന്ന ഒഡീഷ, ബംഗാൾ എന്നിവിടങ്ങളിലേക്ക് സൈന്യം കൂടുതൽ സംഘത്തെ നിയോഗിച്ചു. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനുകളുടെ പട്ടികയിൽ ഇന്ത്യൻ നിർമ്മിത വാക്സിൻ കോവാക്സിനെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ അനുമതി തേടി ലോകാരോഗ്യ സംഘടനയെ സമീപിച്ചു. കോവാക്സിൻ, കോവിഷീൽഡ് എന്നീ രണ്ട് ഇന്ത്യൻ നിർമ്മിത വാക്സിനുകളാണ് ഇന്ത്യയിൽ പ്രധാനമായും വിതരണം ചെയ്യുന്നത്. ഇതിൽ കോവിഷീൽഡിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പം കോവാക്സിനും അംഗീകാരം നൽകണമെന്നാണ് ആവശ്യം. എയർ ഇന്ത്യയിലെ യാത്രക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന സിറ്റ കമ്പനിയുടെ സെർവറുകൾക്ക് നേരെ നടന്നത് സൈബർ ആക്രമണമെന്ന് അധികൃതർ. ഹാക്കർമാർ നടത്തിയത് ആസൂത്രിതമായ നീക്കമെന്നും കമ്പനി പ്രതികരിച്ചു. അതേസമയം എയർ ഇന്ത്യയിലെ വിവര ചോർച്ചയിൽ കേന്ദ്ര സർക്കാർ വിശദാംശങ്ങൾ തേടി. വിവര ചോർച്ച സംബന്ധിച്ച് ഡി ജി സി എയും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സൈബർ ആക്രമണത്തിൽ എയർ ഇന്ത്യയും പാസഞ്ചർ സിസ്റ്റം ഓപ്പറേറ്ററായ സിറ്റയും അന്വേഷണം നടത്തുകയാണ്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ പരാതി. ലോക്ക്ഡൌൺ നിയമം തെറ്റിച്ച് സ്വീകരണം സംഘടിപ്പിച്ചെന്ന് ആരോപിച്ചാണ് വി ഡി സതീശനെതിരെ എ ഐ വൈ എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എൻ അരുൺ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. കോവിഡ് ചുമതലയുള്ള ജില്ലാ കളക്ടർക്കും പോലീസ് മേധാവിക്കും ഉൾപ്പെടെ തെളിവോടുകൂടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. നിയമലംഘനത്തിനെതിരെ തിങ്കളാഴ്ച കോടതിയെ സമീപിക്കുമെന്നും പരാതിക്കാരൻ അറിയിച്ചു. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷ നടത്തിപ്പ് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരും. രാവിലെ 11:30 കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. കേന്ദ്രമന്ത്രിമാരായ രമേശ് പൊഖ്രിയാൽ, സ്മൃതി ഇറാനി, പ്രകാശ് ജാവദേക്കർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രിമാരെയും വിദ്യാഭ്യാസ സെക്രട്ടറിമാരെയും യോഗത്തിൽ ക്ഷണിച്ചിട്ടുണ്ട്. അലോപ്പതി ചികിത്സയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ യോഗ ഗുരു രാംദേവിന് നോട്ടീസ് നൽകി. രേഖാമൂലം ക്ഷമാപണം നടത്തണമെന്നും പ്രസ്താവന പിൻവലിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. ഗുസ്തി താരത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് തിരയുന്ന ഒളിമ്പിക് മെഡൽ ജേതാവ് സുശീൽ കുമാറിന്റെ അറസ്റ്റ് വിവരം സ്ഥിരീകരിച്ച് ഡൽഹി പോലീസ്. സ്പെഷ്യൽ സെൽ സംഘം സുശീൽ കുമാറിനെ അറസ്റ്റ് ചെയ്തതായി സ്പെഷ്യൽ സെൽ സി പി നീരജ് താക്കൂർ അറിയിച്ചു. ഒപ്പമുണ്ടായിരുന്ന സഹായി അജയും അറസ്റ്റിലായി. ബുണ്ടസ് ലീഗ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് ഇനി റോബർട്ട് ലെവൻഡോവിസ്കിക്ക്. ബയൺ മ്യൂണിക്കിനായി 41 ഗോൾ നേടിയാണ് ലെവൻഡോവിസ്കി റെക്കോർഡ് സ്വന്തമാക്കിയത്. ഓസ്ബെർഗിനോട് 2-5 ഗോൾ ജയവുമായി ബയൺ സീസൺ അവസാനിപ്പിച്ചു. ഇതോടുകൂടി ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.